ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി വസല്ലമ തസ്ലീമൻ കതീറ. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മക്കളുടെ പ്രായത്തിലുള്ള എൻ്റെ അനുജന്മാരുടെയും അനുജത്തിമാരുടെയും പ്രായത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതം അടയാളപ്പെടുത്തുക എന്ന ഒരു വിഷയമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. വളരെ ഗൗരവമേറിയ ഒരു വിഷയം. നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കണം, നമ്മൾ ആർക്കു വേണ്ടി ജീവിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം എന്താണ്, നമ്മൾ നാൽക്കാലികളെപ്പോലെ ജീവിക്കേണ്ടവരാണോ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരം കൂടിയാണ് ഈ ഒരു സെഷനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം ഞാൻ നിങ്ങളെ ഒരു വീഡിയോയിലേക്ക് കാണാൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. ആദ്യം ഒരു മനുഷ്യൻ വിജനമായ ഒരു സ്ഥലത്തു കൂടി അയാൾ നടന്നു പോകുമ്പോൾ ഒരു സിംഹം അയാളെ ലക്ഷ്യമാക്കി ഒരു ഇര കിട്ടിയെന്നുള്ള രൂപത്തിൽ നിൽക്കുകയാണ്. ഇതൊന്നും അറിയാതെ ആ മനുഷ്യൻ അങ്ങനെ നടന്നു നീങ്ങുകയാണ്. സിംഹം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അയാൾ ഓടുകയാണ്. ആ സന്ദർഭത്തിൽ ആ സിംഹം അയാളെ ലക്ഷ്യമാക്കി ഒന്ന് കുതിച്ച് പായാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയാണ്. എന്നല്ല, സിംഹം സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ പിറകെ ഓടുകയാണ്. ജീവനിൽ കൊതിയുള്ള ആ മനുഷ്യൻ പേടിച്ച് അയാൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓടി 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 ആ മനുഷ്യൻ ചെന്ന് വീഴുന്നത് ഒരു കിണറ്റിലേക്കാണ്. ആ കിണറ്റിലേക്ക് അയാൾ ചെന്ന് വീഴുന്ന സന്ദർഭത്തിലാണ് അയാൾ തിരിച്ചറിയുന്നത്, പെട്ടെന്ന് അയാൾക്ക് ഒരു കയറിൽ ഒരു പിടുത്തം കിട്ടി. ആ പിടുത്തം കിട്ടിയ കയറിൽ താഴേക്ക് നോക്കുമ്പോൾ ഒരു വിഷസർപ്പം അയാളെ നോക്കി അയാൾ താഴെ വീഴുന്നതും കാത്തിങ്ങനെ നിൽക്കുകയാണ്. മുകളിലേക്ക് നോക്കിയപ്പോൾ ആ സിംഹം വായ പിളർന്നിങ്ങനെ നോക്കി നിൽക്കുന്നു. താഴെയാണെങ്കിലോ സർപ്പം ഇങ്ങനെ വായ പിളർത്തി കാത്തിരിക്കുന്നു. അയാൾ പിടിച്ചിരിക്കുന്ന കയറിൽ അയാളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്, കറുത്ത നിറമുള്ള ഒരു എലിയും വെളുത്ത നിറമുള്ള ഒരു എലിയും ആ പിടിച്ചിരിക്കുന്ന കയറങ്ങനെ കരണ്ട് തിന്നുകയാണ്. ഏത് നിമിഷവും അയാൾ താഴേക്ക് പോകുമെന്നിരിക്കുന്ന ഘട്ടത്തിലാണ് ആ മനുഷ്യൻ്റെ വായയിലേക്ക് ആ കിണറ്റിൽ എവിടെയോ കൂടുവെച്ച തേനീച്ചക്കൂട്ടിൽ നിന്നും ഒരു അല്പം തേന് ഇറ്റി അയാളുടെ ചുണ്ടിലേക്ക്, ആ ചുണ്ടിൽ നിന്നും അയാളുടെ നാവിലേക്ക് ഇങ്ങനെ വന്നു വീണു. അപ്പോഴേക്കും അയാൾ എല്ലാം മറന്നു. എല്ലാം മറന്നതോടുകൂടി അയാൾ നേരെ ആ സർപ്പത്തിൻ്റെ വായിലേക്ക് ചെന്ന് വീഴുകയാണ് ചെയ്തത്. ഇതൊരു ഉദാഹരണമാണ്, ജീവിതത്തിൻ്റെ ഒരു ഉദാഹരണം, പച്ചയായ ഉദാഹരണം. ഇമാം ഗസ്സാലി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണമാണ് ഇവിടെ ഒരു കഥയിലൂടെ അവതരിപ്പിച്ചത്. എന്താണെന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കിയോ? യഥാർത്ഥത്തിൽ ആ കിണറെന്ന് പറയുന്നത് ഈ ദുനിയാവെന്ന് പറയുന്നൊരു ലോകമാണ്, ഈ ലോകമാണ്. ആ സിംഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മരണമാണ്. ഏത് നിമിഷവും മരണം നമ്മെ പിടികൂടും എന്ന യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലാണ് സിംഹം പിറകോട്ട് നമ്മുടെ പിറകിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഐനമാ തകൂനു യുദരിക്കുമുൽ മൗത്ത് വഇൻകുംതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങളേത് കോട്ട കൊത്തളങ്ങൾക്കുള്ളിലായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അതാണ് ആ സിംഹത്തിൻ്റെ റോള് എങ്കിൽ, താഴെ ഫടം വിരിച്ച് കാത്തിരിക്കുന്ന ആ വിഷസർപ്പങ്ങളെ സൂചിപ്പിക്കുന്നത് മരണത്തിന് ശേഷമുള്ള നമ്മുടെ ലോകത്തെക്കുറിച്ചാണ്, പരലോകത്തെക്കുറിച്ച്, ബർസഖിയായ ലോകത്തെക്കുറിച്ച്, ഖബർ എന്ന ലോകത്തെ സൂചിപ്പിക്കാനാണ് ആ വിഷസർപ്പങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മരിച്ചു കഴിഞ്ഞാൽ രക്ഷയുണ്ടോ? ഇല്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. മരണത്തിന് ശേഷം പിന്നീടുള്ളത് ശക്തമായ ഒരു മറയാണ്, ഈ ലോകത്തേക്ക് കടന്നു വരാൻ കഴിയാത്ത അതിശക്തമായ ഒരു മറ. ആ മറയിലേക്ക് നമ്മൾ പോകും. പിന്നീട് നമ്മുടെ യാത്ര പരലോകത്തേക്കുള്ള യാത്രയാണ്. അയാൾ പിടിച്ചിരിക്കുന്ന ആ കയറുണ്ടല്ലോ, അതാണ് ശരിക്കും അയാളുടെ ആയുസ് എന്ന് പറയുന്നത്.
ആ ആയുസ്സിനെ കാർന്നു തിന്നുന്ന കറുത്തതും വെളുത്തതുമായ എലികളെ സൂചിപ്പിച്ചത് ശരിക്കു പറഞ്ഞാൽ അത് പകലും രാത്രിയുമെന്ന നമ്മുടെ ദിവസങ്ങളെയാണ്. ആ പകലും രാത്രിയുമെന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ ആ എലികൾ ആ കയറിനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്സിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം. നമ്മൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഈ പ്രായത്തിൽ നമ്മൾ നേടിയെടുത്തിട്ടില്ല എങ്കിൽ വലിയ പരാജയമാണ് നമുക്ക് വരാനിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, നമ്മളുടെ ആയുസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നോക്കി നിങ്ങൾ, നമ്മൾ ചെറിയ ഒരു കുട്ടിപ്രായത്തിൽ നിന്ന് നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ യാത്ര തുടങ്ങി ഋതുഭേദങ്ങൾ ഓരോന്ന് കടന്നു പോകുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. നമ്മുടെ കുട്ടിത്തമൊക്കെ വിടുന്നു, നമ്മൾ കൗമാരപ്രായത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നിന്ന് യൗവനത്തിലേക്കും പിന്നീട് വാർദ്ധക്യത്തിലേക്കും പിന്നീട് ആവശ്യമായ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിലേക്കും നമ്മൾ പ്രവേശിക്കുകയാണ്. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇതോടുകൂടി തീരുന്നതാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ നോക്കൂ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരാനിരിക്കുന്ന മറ്റൊരു ലോകം കൂടിയുണ്ട്. അതെന്താണ്? അത് ഈ കാണുന്ന കാഴ്ചയാണ്. എന്നെയും നിങ്ങളെയുമൊക്കെ ഇതുപോലെ കബറിലേക്ക് എടുത്തു വെക്കുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ സമ്പത്ത് എവിടെ, നമ്മുടെ ആരോഗ്യം എവിടെ, നമ്മുടെ യൗവനം എവിടെ, നമ്മുടെ കൗമാരം എവിടെ, എന്തിനും നമ്മോടൊപ്പം കൂട്ടുനിന്ന നമ്മുടെ കൂട്ടുകാരെവിടെ, നമ്മുടെ വീട്ടുകാരെവിടെ. ആരുമില്ലാത്ത, ആരോരുമില്ലാത്ത കറുത്ത പെയിന്റ് കൊണ്ട് പിന്നെ കറുത്ത പെയിന്റ് കൊണ്ടടിച്ച ആ കബറെന്ന ലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലും. അതെ, ഇരുട്ടുകൊണ്ട് പെയിന്റ് അടിച്ച ലോകമെന്നാണ് കബറിനെ കുറിച്ച് ചില കവികളൊക്കെ വർണ്ണിച്ചിട്ടുള്ളത്. ആ ലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലും. അങ്ങനെയെങ്കിൽ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോടും എൻ്റെ മക്കളോടും എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെപ്പോഴും ഗൗരവം പിടിച്ചിരിക്കേണ്ടവരല്ല, കുതർക്കികളായും തർക്കിച്ചുമൊക്കെ സമയം കളയേണ്ടവരല്ല. എല്ലാവരോടും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ക്ലാസ്സിൽ ഒരു പക്ഷേ നമുക്ക് ഒന്നാമനായി മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഒരു സ്ഥാനം ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചേക്കും. എപ്പോഴും കച്ചറയും ബഹളങ്ങളും അങ്ങനെ ഹീറോ സ്റ്റൈലിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചേക്കും. ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ചെവി പൊത്തി നമ്മൾ ചിലപ്പോൾ മാതാപിതാക്കളോട് പെരുമാറിയെന്നിരിക്കും. എനിക്ക് കേൾക്കണ്ട, നിങ്ങളുടെ വാക്കുകൾ എനിക്ക് കേൾക്കണ്ട, നിങ്ങൾ എന്നോടൊന്നും പറയണ്ട, ഞാൻ ഈ കണ്ടതും ഞാൻ ഈ കേട്ടതും ഞാൻ ഈ മനസ്സിലാക്കിയതുമായി ഞാൻ മുന്നോട്ട് പോയിക്കോളാം എന്ന രൂപത്തിൽ ചെവി പൊത്തി ഉപദേശങ്ങളോട് അസഹിഷ്ണുത പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയെന്നിരിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാൻ പോവുകയാണ്, ഒരവസരം. മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കേണ്ട, നമസ്കാരം കൃത്യമായി നിർവഹിക്കേണ്ട, അതുപോലെ തന്നെ ലഹരിക്കടിമയായിട്ട് നമുക്ക് ജീവിക്കാനുള്ള അവസരം തരികയാണ്. എല്ലാ തോന്നിവാസങ്ങളും താന്തോന്നിത്തരങ്ങളും ചീത്തവിളികളും അതേപോലെ സർവ കച്ചറകളും എല്ലാം ചെയ്യാൻ, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ അവർത്തു മറയ്ക്കണ്ട, മാന്യമായ വസ്ത്രം ധരിക്കണ്ട, നോമ്പെടുക്കണ്ട, സക്കാത്ത് കൊടുക്കണ്ട, മാതാപിതാക്കളെ അനുസരിക്കണ്ട, സർവധികാരികളായി ഈ ലോകത്ത് എങ്ങനെയും ജീവിക്കാനുള്ള ഒരവസരം നമുക്ക് തരികയാണ് എന്ന് സങ്കല്പിക്കുക. നമുക്ക് പടച്ചോൻ തരികയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തോ, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല, ആരും നിങ്ങളെ ഒന്നും ചെയ്യാൻ വരില്ല. അങ്ങനെ പടച്ച റബ്ബ് നമുക്കൊരവസരം തരുന്നു. പക്ഷെ റബ്ബ് പറയുകയാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരഞ്ചു മിനിറ്റ് സമയം, കൂടുതലൊന്നും വേണ്ട, ഒരഞ്ചു മിനിറ്റ് സമയം നിങ്ങൾ ദുനിയാവിൽ വെച്ച്, ഈ ലോകത്ത് വെച്ച് ഒന്ന് തീയിലേക്ക് ചാടണം, അത്രേ മതി. നിങ്ങളെ നിർത്തി ഒന്ന് കത്തിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. പരലോകത്ത് നിങ്ങൾക്ക് നരകത്തിൽ ശിക്ഷ തരില്ല, വേറെ ഒരു കുഴപ്പവും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മരിക്കുന്നതിന് മുമ്പായി ഒരു അഞ്ചു മിനിറ്റ് സമയം തരും. നമ്മുടെ ശരീരം ആകമാനം ഒന്ന് കത്തിക്കും, ആ വേദന സഹിച്ചുകൊണ്ട് നിങ്ങളൊന്ന് നിൽക്കണം. എങ്കിൽ പരീക്ഷ പാസ്സായി നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാം. അങ്ങനെ പറ്റുമെങ്കിൽ ആർക്കൊക്കെ അതിന് സാധിക്കും? ഒരഞ്ചു മിനിറ്റ് സമയം, ദാ ഇതുപോലെ നമ്മളിങ്ങനെ ഈ വ്യക്തി നിന്ന് കത്തുന്നത് പോലെ ജീവിതത്തിൽ ഒരു അഞ്ചു മിനിറ്റ് സമയം വേണ്ട, ഒരു മൂന്ന് മിനിറ്റ് സമയം വേണ്ട, ഒരു രണ്ട് മിനിറ്റ് സമയം നമുക്ക് ഇതുപോലെ ഒന്ന് നിന്നു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല എങ്കിൽ, പറ്റില്ല എന്നാണ് മറുപടിയെങ്കിൽ, ഇതിനേക്കാളും ഭയാനകമായ ഒരു ശിക്ഷയെക്കുറിച്ച്
അള്ളാഹു നമ്മോട് താക്കീത് ചെയ്യുകയാണ്. അതെ, അന്തർത്തുക്കും നാരൻ തലല്ലാ, അന്തർത്തുക്കും നാരൻ തലല്ലാ, നാരൻ തലല്ലാ കത്തിയാളുന്ന നരകത്തെ കുറിച്ചാണ്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറാ. മനുഷ്യരെയും അതുപോലെ തന്നെ മനുഷ്യരെയും കല്ലുകളെയും ഒക്കെ ഇന്ധനമായി ഉപയോഗിക്കുന്ന, വിറക് കൊള്ളിയായി ഉപയോഗിക്കുന്ന ആ നരകത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് താക്കീത് ചെയ്യുകയാണ്. ഇന്നാ അഅതദിനാ ലിൽളാലിമീന നാറൻ അഹാത ബിഹിം സുറാദിഖുഹാ വഇൻ യസ്തഗീതു യുഗാതു ബിമാഇൻ കൽമുഹിൽ യശ്വിൽ വുജൂഹ് ബിഇസ ശറാബ് വസാഅത് മുർതഫഖാ. അള്ളാഹു പരലോകത്ത് കുറ്റവാളികളായി ജീവിതത്തെ എറിഞ്ഞുടച്ച, ചമ്മാടികളായി ജീവിച്ച, മാതാപിതാക്കളെ ധിക്കരിച്ച, നമസ്കാരം നിർവഹിക്കാത്ത, യഥാവിധം വസ്ത്രം വേഷം ശരിയാക്കാതെ ജീവിച്ച ആളുകൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന നരകത്തെ കുറിച്ച് അള്ളാഹു പറയുകയാണ്. ലോഹം പോലെ ഉരുകിയ ദ്രാവകം കുടിക്കാൻ തന്ന് അത് കുടിക്കുമ്പോഴേക്കും ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ അത്രയും ഉരുകി ഒലിച്ചു പോവുകയും മരണം നാനാഭാഗത്തു നിന്ന് തുറച്ചു നോക്കിയാലും മരിക്കാൻ പോലും അവസരമില്ലാത്ത ആ നരകത്തിന്റെ ചൂടേറ്റ് കാലാകാലവും കഴിയാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അതിനു പകരം ഈ ലോകത്ത് പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിച്ച വളരെ ചുരുങ്ങിയ സമയമാണ്, വളരെ ചുരുങ്ങിയ സമയം. ആ സമയത്തിനുള്ളിൽ നന്നായി ജീവിച്ചാൽ നമുക്കാണതിന്റെ മെച്ചം. വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുർ ലിനഫ്സി വമൻ കഫർ ഫഇന്നല്ലാഹ ഗനിയുൻ ഹമീദ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ആരെങ്കിലും നന്ദിയോടുകൂടി ജീവിച്ചാൽ, ഈ ജീവിതം തന്ന റബ്ബിന് തന്റെ ജീവിതത്തെ സമർപ്പിച്ച്, മാതാപിതാക്കളെ അനുസരിച്ച്, നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ച്, വേഷവിധാനങ്ങളൊക്കെ കൃത്യമാക്കി, നല്ല വാക്കുകൾ പറഞ്ഞ്, അധ്യാപകരോടും മാതാപിതാക്കളോടും കയർത്ത് സംസാരിക്കാതെ മാന്യമായി പെരുമാറി ജീവിച്ച് മരിച്ചുപോയാൽ അവർക്ക് ലഭിക്കാനിരിക്കുന്നത് ഏറ്റവും മാന്യമായ ഒരു ജീവിതമാണ്, അഥവാ സ്വർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊക്കെ എനിക്ക് പറയാനുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾ നോക്കൂ, എൻ്റെ പ്രിയപ്പെട്ട അനുജത്തിമാരോട് പറയുകയാണ്, മിക്കവാറും നിങ്ങളെല്ലാവരും കൗമാരത്തിലേക്ക് കടന്നവരാണ്. കൗമാരത്തിലേക്ക് കടന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേഷവിധാനങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ഇസ്ലാമിക ചിട്ടയോടുകൂടി തന്നെ നമ്മൾ കൊണ്ടു നടക്കണം. അതൊരു മതപരിപാടിക്ക് വരുമ്പോൾ മാത്രമല്ല, ഒരു മരണ വീട്ടിലേക്ക് പോകുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നമ്മളത് കൃത്യമായി കൊണ്ടു നടക്കണം. എന്നോട് ഒരു പാരൻ്റ് വന്നിട്ട് പറഞ്ഞു, അതെ എൻ്റെ മകൾ, അവൾ ക്ലാസ്സിനകത്ത് അവൾ തട്ടമൂരുന്നു എന്ന് ഒരു പരാതി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. ഒരു വാപ്പ വന്ന് എന്നോട് പറയുകയാണ്, ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളായത് കൊണ്ടാണ് ആ നിലയ്ക്ക് എന്നോട് വന്ന് പറഞ്ഞത്, അവളെ ഒന്ന് ഉപദേശിക്കണം. അപ്പോൾ അവൾ പറയുന്നത്, ഇസ്ലാമികമായി ജീവിക്കുന്ന, നമസ്കാരവും മറ്റു കാര്യങ്ങളും എല്ലാമുള്ള കുട്ടി തന്നെയാണ്, സംശയമൊന്നുമില്ല. ആ കുട്ടിയിൽ നിന്നും മാതാപിതാക്കൾക്ക് കിട്ടിയ വിശദീകരണം എന്തെന്നറിയോ, ക്ലാസ്സിൽ ഭയങ്കര ചൂടാണ്, 8-ലോ 9-ലോ പഠിക്കുന്ന പ്രായപൂർത്തിയായ കൗമാരത്തിലെത്തിയ ഒരു പെൺകുട്ടിയാണ് മറുപടി പറയുന്നത്, ആൺകുട്ടികൾ അടക്കമുള്ള ക്ലാസ്സിൽ ക്ലാസ് റൂമിനകത്ത് തട്ടമൊക്കെ ഊരി അലക്ഷ്യമായിട്ടാണ് അവരങ്ങനെ, ആ കുട്ടി അങ്ങനെ ഇരിക്കുന്നത് എന്നാണ്. കാരണം പറയുന്നത് ചൂടാണത്രേ, ചൂട്, ഭയങ്കര ചൂടാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ സ്കൂളിൽ 2-ഓ 3-ഓ ഫാന് ഓരോ ക്ലാസ്സിലും ഉണ്ടായിട്ടുണ്ട്, ഓരോ ക്ലാസ്സിലും, ക്ലാസ് റൂമുകളിൽ 2-ഓ 3-ഓ ഫാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെ നിന്ന് ഈ ചൂട് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ നമ്മൾ അനുകരിക്കുകയാണ്, തട്ടം എന്നുള്ളതൊരു പ്രശ്നമല്ല എന്ന ചിന്താഗതിയിലേക്ക് നമ്മൾ വരികയാണ്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ സഹോദരിമാർ അനുജത്തിമാരോട് പറയുകയാണ്, അത് നമ്മുടെ ഔറത്താണ്, നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്, നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യതിരക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, അത് ഊരാൻ പാടില്ല മറ്റുള്ളവരുടെ മുമ്പിൽ. നിങ്ങളുടെ ക്ലാസ്സിലെ സഹപാഠികളായ ആൺകുട്ടികൾ, അവർക്ക് മുമ്പിൽ നിങ്ങളുടെ തലമുടികളും അതുപോലെയുള്ള കാര്യങ്ങളും കാണിച്ചു കൊടുക്കാനുള്ളതല്ല. ലോകത്തിൻ്റെ പ്രവാചകൻ്റെ അടുക്കൽ ഒരു കറുത്ത നിറമുള്ള ഒരു സഹോദരി വരികയാണ്. മഹാനായ അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹം അബ്ദുല്ലാഹിബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതായിബിന് അബീ റബാഹ് എന്ന് പറയുന്ന താബിഈയായ ഒരു മനുഷ്യൻ, അഥവാ അബ്ദുല്ലാഹിബിന് മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ് അദ്ദേഹം.
അദ്ദേഹത്തോട് ഗുരുവായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്ന പ്രവാചകന്റെ സഹാബി പറയുകയാണ്, അലാ ഉരീക ഇംറഅത്തൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകുന്ന സ്വർഗക്കാരിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തു. ആ പെണ്ണിനെ സംബന്ധിച്ച് ഈ സഹാബി പറയുക, താബിഈ പറയുകയാണ്, ഖുൽതു ബല, അതെ എനിക്ക് കാണിച്ചു താ എന്നാണ്. ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാദിഹിൽ മർഅത്തു സൗദാ, ദേ ആ കാണുന്ന കറുത്ത നിറത്തിലുള്ള ആ പെണ്ണാണ് സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണ് എന്നാണ്. അപ്പൊ എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല. കാര്യം വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്താണ് കാര്യം? കാര്യം അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതായത് അവൾ ഒരിക്കൽ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വന്നു. സമീപത്തേക്ക് വന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, ഇന്നി ഉസ്റ വ ഇന്നി അതകശഫ് ഫദുല്ലാഹ ലീ, അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്ക് ഫിറ്റ്സ് വരാറുണ്ട്. ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, എന്താ അപസ്മാരം അല്ലേ, എപ്പിലെപ്സി എന്ന് പറയും, അപസ്മാരം വരാറുണ്ട് എനിക്ക്. അങ്ങനെ അപസ്മാരം വരുന്ന സമയത്ത് ഞാൻ നിലത്തേക്ക് വീഴും, മറിഞ്ഞു വീഴും. അങ്ങനെ മറിഞ്ഞു വീഴുമ്പോൾ എൻ്റെ ഡ്രസ്സുകളെല്ലാം അലക്ഷ്യമായി അതിങ്ങനെ അലങ്കോലമായി മാറും. അഥവാ മറ്റുള്ളവർ എൻ്റെ ഔറത്ത് കാണാൻ, എൻ്റെ നഗ്നത കാണാനുള്ള ഒരു അവസരമായി അത് മാറും. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലേ, ഫദുല്ലാഹ ലീ, എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. കറുത്ത നീഗ്രോ വർഗത്തിലുള്ള ആ സഹോദരി പ്രവാചകനോട് പറയുകയാണ്, എൻ്റെ ഔറത്ത് മറ്റുള്ളവർ കാണാതിരിക്കാൻ, എൻ്റെ അസുഖം മാറാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറയുകയാണ്, വ ഇൻ ഷിഅതി, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, സ്വബർത്തി വലക്കിൽ ജന്ന, വേണമെങ്കിൽ നിനക്ക് ക്ഷമിച്ചാൽ സ്വർഗമുണ്ട്. അസുഖം മാറാതെ നീ ആ അസുഖത്തെ, ആ അസുഖവുമായിട്ട് തന്നെ മുന്നോട്ട് ജീവിച്ച് നീ ക്ഷമിച്ച് ജീവിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. വ ഇൻ ഷിഅതി ദഅവതുല്ലാഹ അൻ യുആഫീകി, എന്നാൽ നീ ക്ഷമിച്ചാൽ, എന്നാൽ വേണമെങ്കിൽ, നിനക്കാഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ വേണമെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കാം, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അള്ളാഹു സുബ്ഹാനഹു തആല നിനക്ക് നിന്റെ അസുഖം ഭേദമാക്കി തരും എന്ന് പറഞ്ഞു. രണ്ട് ചോയ്സാ വെച്ചത്. എത്രയാണ്? രണ്ട് ചോയ്സാ വെച്ചത്. വേണമെങ്കിൽ നിനക്ക് ക്ഷമിക്കാം, അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്ത് വേണം? നീ തീരുമാനിച്ചു പറയി. ആ സഹോദരി അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ്, അസ്ബിർ, ഞാൻ ക്ഷമിക്കാം നബിയെ, ഞാൻ ക്ഷമിക്കാം. ജീവിതകാലം വരെയും ഈ അസുഖവും പേറി ക്ഷമിച്ചു ജീവിക്കാം. എനിക്ക് മാറ്റണ്ട, അസുഖം മാറ്റണ്ട. പക്ഷേ ഒരൊറ്റ കാര്യമുണ്ട് റസൂലേ, ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയുമോ? ഇന്നി അതകശഫ് ഫദുല്ലാഹ അല്ല അതകശഫ് ഫദഅഹ ലഹ, ഞാൻ ബോധക്ഷയം വന്നിങ്ങനെ വീഴുമ്പോൾ എൻ്റെ ഔറത്ത് നീങ്ങിപ്പോകുന്നു, ഔറത്ത് വെളിവാകുന്നു, ഡ്രസ്സ് നീങ്ങിപ്പോകുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ എൻ്റെ ശരീരത്തിൻ്റെ നഗ്നത കാണാൻ, അവർക്ക് കഴിയുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ നഗ്നത മാറാതിരിക്കാൻ, എൻ്റെ ഡ്രസ്സ് മാറാതിരിക്കാൻ, നഗ്നത കാണാതിരിക്കാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, ഫദഅലഹ, അള്ളാഹുവിൻ്റെ റസൂൽ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തിനു പ്രാർത്ഥിച്ചു? എന്തിനു പ്രാർത്ഥിച്ചു? ഡ്രസ്സ് നീങ്ങാതിരിക്കാൻ വേണ്ടി, ഔറത്ത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ സ്വർഗം വേണം, ആ സ്വർഗത്തിന് വേണ്ടി ക്ഷമിക്കാൻ അവർ തയ്യാറാണ് എന്നതാണ് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ കണ്ടില്ലേ ഈ കോലം? ഇത് ആഫ്രിക്കയിലെ ഒരു പെൺകുട്ടിയുടേതാണ്. സോമാലിയ എന്ന് പറയുന്ന പട്ടിണി രാജ്യത്തിലെ ഒരു പെൺകുട്ടിയുടെ ദയനീയമായ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. കാണാൻ വലിയ ചുറുക്കോ, കാണാൻ വലിയ ഗറ്റപ്പോ സെറ്റപ്പോ ഒന്നും നമ്മുടെ കണ്ണിൽ കാണില്ല. പക്ഷേ ഇല്ലായ്മകളിലും അവർ ജീവിക്കുമ്പോൾ തലമറയ്ക്കുന്നു അവർ. അവരുടെ തലമുടി മുണ്ടനം ചെയ്തിട്ടുണ്ടെങ്കിലും ആ തലയ്ക്ക് മുകളിൽ ഒരു ശിരോവസ്ത്രം ധരിക്കാൻ ആ പെൺകുട്ടികൾ കാണിക്കുന്ന മനസ്സ്, അവരാണ് സ്വർഗത്തിൽ പോകുന്നവർ അല്ലേ? ആ കുഞ്ഞിന്റെ കോലം കണ്ടാൽ സഹോദരങ്ങളെ, ആ ഇടയ്ക്കൊന്നും അത് ആഹാരം കഴിച്ച മട്ടില്ല. പക്ഷേ ആ കുഞ്ഞിനെ മടിയിൽ വെച്ച് താലോലിക്കുന്ന അതിൻ്റെ മാതാവിൻ്റെ തലയിൽ ഒരു തട്ടമുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക വേഷമാണെന്ന് ആ കുടിലിൽ ജീവിക്കുന്ന ആളുകൾക്ക് വരെ തിരിച്ചറിയാൻ പറ്റിയെങ്കിൽ, നമ്മെ പോലുള്ള ആളുകൾ അത് തിരിച്ചറിയാതെ പോകുന്നത്, ചെറിയ ഒരു ചൂട് പേടിച്ചുകൊണ്ട് ക്ലാസ് റൂമിനകത്തും ഓഫീസിനകത്തും ഒക്കെ ഇതെടുത്ത് മാറ്റിവെച്ചാൽ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, അന്നാറു അശദ്ദു ഹുറ, നരകമാണ് ഏറ്റവും ചൂടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അതുമാത്രമല്ല, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എന്താണ് നമ്മുടെ നിലപാട്? നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ നിലപാടുകൾ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും നമസ്കരിക്കാൻ പറഞ്ഞ അഞ്ചു നേരത്തെ നമസ്കാരം സ്കൂളിൻ്റെ പേര് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുമോ? ആരാണ് നമസ്കാരം ഒഴിവാക്കുന്നത്? നമസ്കാരം ഒഴിവാക്കുന്നവന് ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണ്? അയാൾക്ക് എന്ത് പദവിയാണ് ഇസ്ലാമിൽ? അയാൾക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അൽ അഹദു അല്ലദീ ബൈനനാ വ ബൈനഹു അസ്സലാ ഫമൻ തറകഹാ ഫഖദ് കഫറ എന്നാണ്. നമ്മളും മറ്റു ഇതര വിശ്വാസ സമൂഹങ്ങളും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് നമ്മൾ നമസ്കരിക്കും, അവർ നമസ്കരിക്കില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ നമസ്കരിക്കാതിരുന്നാലോ നമ്മളും അവരും തമ്മിൽ ഒരന്തരവുമില്ല, നമ്മളും അവരും തമ്മിൽ ഒരു ഗ്യാപ്പില്ല. ഒരാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകാൻ, ഒരാൾ സത്യനിഷേധിയാകാൻ അയാൾ തട്ടം മാറ്റണ്ട, അവൾ തട്ടം മാറ്റണ്ട, അവൾ ഡ്രസ്സ് മാറ്റണ്ട, അവൾ പർദ ഊരിയെറിയണ്ട, ഇനി ഞാൻ പർദ ധരിക്കില്ല എന്ന് പറയണ്ട, പേര് മാറ്റണ്ട, അഡ്രസ്സ് മാറ്റണ്ട, പള്ളിയിൽ പോകത്തില്ല എന്ന് പറയണ്ട, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താ? നമസ്കാരം ഉപേക്ഷിച്ചാൽ മതി. ഫമൻ തറകഹ ഫഖദ് കഫറ, ഫമൻ തറകഹ ഫഖദ് കഫറ എന്നാണ്. ആരത് ഉപേക്ഷിക്കുന്നുവോ അവർ സത്യനിഷേധത്തിൻ്റെ പാതയിലേക്ക് പോയി എന്നാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാവുക, മൂല്യത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക, ജീവിതത്തെക്കുറിച്ചൊരു വീണ്ടും വിചാരം നമുക്കുണ്ടാവുക, ഇങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരാ എന്ന് നമ്മൾ മനസ്സിലാക്കുക, മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. കഴിഞ്ഞ ആഴ്ച 5 പേരാണ് ഒരു ഓട്ടോ അപകടത്തിൽ മരിച്ചത്. അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച വാഹനവുമായി ഒരു ഓട്ടോ ഇടിച്ചു. ആ ഓട്ടോയിൽ സഞ്ചരിച്ച 5 പേരും മരിച്ചു. ആ 5 പേരിൽ ഓട്ടോ ഓടിച്ച സഹോദരൻ തൊട്ടടുത്ത ദിവസം തൻ്റെ മകളുടെ നിക്കാഹിന് പങ്കെടുക്കേണ്ടുന്ന ആ മകളുടെ നിക്കാഹ് കാണാൻ കൊതിച്ചു നിൽക്കുന്നൊരു പിതാവായിരുന്നു. ആ ഓട്ടോയിൽ മരണമടഞ്ഞ ഒരു സ്ത്രീ അവർ തൊട്ടടുത്ത അതിൻ്റെ തൊട്ട് മുമ്പുള്ള ബുധനാഴ്ച ദിവസം ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വന്നതാണ്, ഒരു ബന്ധുവിനെ കാണാൻ പോയതാണ്. ഇങ്ങനെ എത്രയെത്ര മരണവാർത്തകൾ നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് കണ്ട് നമ്മൾ തള്ളിക്കളയുകയാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ആകരുത്. ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. ഈ മൊബൈൽ ഫോണുകളും ഈ പറയുന്ന കാര്യങ്ങളുമെല്ലാം ഒരു പരിധിവരെ നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വ്യക്തിത്വത്തെയും ഒക്കെ നശിപ്പിക്കുന്ന രൂപത്തിലേക്കത് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതം എന്തിനു വേണ്ടി തന്നു എന്ന ആ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.